ഞാൻ ഡ്യൂട്ടിയിലാണ്. എല്ലാവരോടും കുറച്ച് കാര്യങ്ങൾ പറയാൻ ഓർത്തുകൊണ്ട് തുടങ്ങിയതാ. നമ്മൾ ഈ കൊറോണ കൊറോണ എന്നിങ്ങനെ പത്രത്തിലൊക്കെ വായിച്ച എല്ലാവരും എന്തൊക്കെയോ ഒക്കെ കേട്ടു. എന്നിട്ട് ലോക്ക്ഡൗൺ നല്ല രസമായിരുന്നു. ഒരു ഏകദേശം 2 മാസക്കാലമായിട്ട് ചക്കയും ചക്കക്കുരുവും ചക്കക്കുരു ജ്യൂസും ഷേക്കും ഒക്കെ ആയിട്ട് എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ ആഘോഷിച്ച്. കഴിഞ്ഞൊരു 3-4 ദിവസങ്ങളായിട്ട് വലിയ രസമൊന്നുമില്ല വാർത്തകൾ കേട്ടിട്ടെ. കാരണം വിദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരുന്നു, പ്രവാസികൾ, പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികളും കയറി വരുന്നു. അത് പ്രത്യേകിച്ചും നമ്മുടെയൊക്കെ ആ ഭാഗത്ത് കുമളി വഴിക്കും, കോട്ടയത്തോട്ടും അല്ലാതെ എല്ലാ സ്ഥലത്തുനിന്നും ആൾക്കാർ കയറി വരുന്നു. അപ്പോൾ ഇനിയിപ്പം എങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങളെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം ഈ വന്നവരിൽ എത്ര പേര് രോഗികളുണ്ട്, അവരെതിലേക്ക് പോയി, ആരെയൊക്കെ കണ്ടു, എത്ര പേര് വീട്ടിലടങ്ങിയിരുന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഈ ലോകത്ത് ചൈന മുതൽ ഇങ്ങി വന്ന് ഇറാനും ഇറ്റലിയിലും എന്ന് വേണ്ട US എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ ഞങ്ങളുടെ ഇവിടെയും ഒക്കെ സംഭവിച്ചത് ഇത് ആദ്യം 7 പിന്നെ 10, 20, 50 അങ്ങനെ കൂടിക്കൂടിയാണ് ഇപ്പം 700, 800 രോഗികൾ ഒരു ദിവസം പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും തുടക്കം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, ഭയങ്കര കൺട്രോളും ആദ്യത്തെ രോഗികളെ ഭയങ്കര പാർപ്പിക്കലും ഭയങ്കര ബഹളങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് പടർന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരു രസമില്ല. ഇപ്പോൾ നടന്നു വരുന്ന രോഗികൾ, ശ്വാസം മുട്ട് അനുഭവിക്കുന്നവർ, പനിയായിട്ട് വരുന്നവർ, ശ്വാസമില്ലാതെ ഓക്സിജന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നവർ, വെന്റിലേറ്ററിൽ കിടക്കുന്നവർ, ബെഡില്ലാതെ വെയിറ്റ് ചെയ്യുന്നവർ എന്ന് വേണ്ട പല സൈസിലായിട്ട് ഒരു ദിവസം ഒരു 10-20 രോഗികളുമായിട്ടെങ്കിലും ഞങ്ങളൊക്കെ ഇപ്പോൾ ഇടപെടുന്നുണ്ട്. ഇതിപ്പം തുടങ്ങിയിട്ട് ഇപ്പോൾ എന്നാൽ ജനുവരി തുടങ്ങിയിട്ട് ഇപ്പം മെയ്യായി. ഇതുവരെ ഇവിടെയെങ്കിലും പകുതി പോലും എത്തിയിട്ടില്ലെന്നാണ് കണക്ക് പറയുന്നത്. ഇനിയും കിടക്കുക. ഇതിപ്പോൾ എന്ന് അവസാനിക്കുമെന്നൊന്നും ഒരു കണക്കും പടച്ചവൻ ഇതുവരെ തന്നിട്ടുമില്ല ആർക്കും. ഞാനിതിപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ കാര്യമെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് അറിഞ്ഞു എല്ലാവരും ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞു, എല്ലാവരും ഫ്രീ ആയി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോക്ക് തുടങ്ങി, സന്ദർശനങ്ങൾ തുടങ്ങി, കടകളിൽ പോകാൻ തുടങ്ങി, തുണിയെടുപ്പ് തുടങ്ങി, നൈറ്റിയും നൈറ്റ് തുണിയൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പം എല്ലാം കഴിഞ്ഞു, കൊറോണ കഴിഞ്ഞു എന്ന് ഓർത്താൽ എല്ലാവരും ഇരിക്കുന്നെങ്കിൽ ഞാൻ പറയുക, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഒന്നും ആയിട്ടില്ല ഇതുവരെ. ഒരു കൊറോണ രോഗിയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്രയും നാൾ നടക്കുക? ഇല്ലല്ലോ, ഇല്ല. നമ്മുടെ അടുത്തെങ്ങും ആരും ഇതുവരെ ആയിട്ടുമില്ല. ഇവിടുത്തേക്കെ അവസ്ഥയെന്ന് പറഞ്ഞാൽ, നമുക്കറിയാവുന്നവർ, നാട്ടുകാർ, നമുക്ക് അടുപ്പമുള്ളവർ, അത്രയ്ക്ക് വേണ്ടപ്പെട്ടവർ ഒക്കെ രോഗികളായിട്ട് ഇവിടെ കിടപ്പുണ്ട്. ഇഷ്ടം പോലെ പലരെ നമ്മൾ, അവർക്ക് സംസാരിക്കാൻ പറ്റുകയില്ല, ഓക്സിജൻ സപ്പോർട്ടിലൊക്കെയാണ്. പക്ഷേ അവരുടെ വിവരങ്ങൾ അന്വേഷിക്കുന്നു, കാര്യങ്ങൾ അറിയുന്നു ഒക്കെ ചെയ്ത് എല്ലാ സപ്പോർട്ടും കൊടുത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നതാണ്, ഇനി പെരുന്നാളാണ് അല്ലെങ്കിൽ കൊറോണയൊക്കെ കഴിഞ്ഞു എന്നൊക്കെ ഓർത്തുകൊണ്ട് ആരും പുതിയ യാത്രകൾ പ്ലാൻ ചെയ്യാനും കടകളിൽ കൂടെ നടക്കാനും തുണിയെടുക്കാനുമായിട്ടൊന്നും ആരും പടച്ചവനെ ഓർത്ത് ഇറങ്ങിയേക്കരുത്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവമല്ല. ഇത് എതിലേ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ആരത് കൊണ്ടുവരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ കൂടുതലായിട്ട് കണ്ടത് 50 വയസ്സിന് മുകളിലോട്ടുള്ളവരെ ഇത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ബാധിക്കും. അപ്പം നമ്മുടെ എല്ലാ വീടുകളിലും ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട്. അപ്പം ആരെങ്കിലും അത്യാവശ്യത്തിന് ഭക്ഷണം വാങ്ങാനോ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനോ പുറത്തു പോകുന്നുണ്ടെങ്കിൽ തന്നെ അവർ ആ ഡ്രസ്സുമായിട്ട് നേരെ ബാത്റൂമിൽ പോയി അത് സോപ്പ് വെള്ളത്തിലോ ഡെറ്റോളിലോ ഇട്ട് കഴുകി അവർ കുളിച്ചിറങ്ങി വീട്ടിലോട്ട് തിരിച്ച് കയറി വന്നിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവരായിട്ട് സംസാരിക്കുക പോലും ചെയ്യാവുള്ളൂ. അതുപോലെ
നമ്മുടെ അവിടെ എന്നും പറഞ്ഞാൽ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ പോലും പറയുക, പോകുന്ന വഴിക്ക് നമുക്കെന്നാൽ അവിടെ ഒന്ന് കയറിയേക്കാം, ഇവിടെ ഒന്ന് കയറിയേക്കാം, അല്ലെങ്കിൽ തുണിയെടുക്കാൻ പോയി തിരിച്ചു വരുന്ന വഴിക്കൊന്ന് കാണിച്ചിട്ട് പോവാം. ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ആരും നിന്നേക്കരുത്. ഇപ്പം കടകളിൽ പോയി, ഒരു തുണിക്കടയിൽ പോയി, അവിടെ എത്ര പേര് വന്നു, ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവാ സാധ്യത ഉള്ളവരോ ആരൊക്കെ വന്നു പോയ കടകളാണെന്ന് നമുക്കറിയത്തില്ല. അവിടെ പോയി കൈയിട്ട് വാരി കടയിൽ പോയിച്ച് തിരിച്ചു വരുന്നവർ, തുണി കാണിക്കാൻ വേണ്ടി വീടുകളിൽ കയറുക, ഇതൊക്കെ നമ്മുടെ വീടുകളിൽ പതിവുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണ് ഇത് പകരുന്നത്. പകർന്നു കഴിഞ്ഞാൽ ഒരു പിടുത്തവും കിട്ടത്തില്ല. ഞാനിപ്പോൾ ഈ ഊരി വെച്ച സാധനങ്ങളൊന്നും വെറുതെ രസത്തിന് വെക്കുന്നൊന്നുമല്ല. ശ്വാസം കിട്ടത്തില്ല ഇത് വെച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ. പക്ഷേ നിവൃത്തികേട് കൊണ്ട് വെക്കുന്ന, കാരണം അതുപോലെ സൂക്ഷിച്ചിട്ടാണ് ഇപ്പം ഈ രണ്ടര മാസം പിടിച്ചു നിൽക്കാൻ പറ്റിയത്. രണ്ടരയല്ല, ഇപ്പോൾ എത്രയായി മെയിനായിട്ട് പറയുകയാണെങ്കിൽ രണ്ടര മൂന്ന് മാസം. നാളത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല, ആരൊക്കെ പോസിറ്റീവ് ആവും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അതുപോലെ സൂക്ഷിക്കണം. ഒരു വീടുകളിലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശനം കുറച്ച് നാളത്തേക്ക് നിർത്തി വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ മക്കള, അല്ലെങ്കിൽ ചേട്ടന, അനിയന, മാമായ, മാമിയ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീട്ടിലോട്ടും ആരും സന്ദർശിക്കാൻ പോകണ്ട കുറച്ച് നാളത്തേക്ക്. എല്ലാവരും അവനവൻ്റെ വീട്ടിൽ മാത്രം ഒതുങ്ങിയിരിക്കുക. എല്ലാവരും അവനവൻ്റെ വീട്ടിലിരിക്കുക, ഉള്ള ഭക്ഷണം കഴിക്കുക. റമദാനും തറാവീഹും ഒക്കെ ഇങ്ങനെ ആയ സ്ഥിതിക്ക് ജുമാ പോലും ഇല്ലാത്തടത്ത് ഇനി പെരുന്നാൾ ആഘോഷിക്കാനും തുണിയെടുക്കാനും ഷർട്ടും പാൻ്റ് എടുക്കാനും നൈറ്റി എടുക്കാനും ഒന്നും ആരും പടച്ചവനെ ഓർത്ത് ഇറങ്ങിയേക്കരുത്. അതിനുള്ള സമയമല്ലത്. ഞാനിത് ഇത്ര കാര്യമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലുള്ള അവസ്ഥയിലുള്ള ആൾക്കാരെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക. നടന്നു വരുന്നവർ കട്ടിലേക്ക് കയറി കിടക്കുന്നതിന് മുന്നേ മരണപ്പെടുന്നു രോഗികൾ. അങ്ങനെ പല തരത്തിൽ ഒക്കെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, സന്ദർശനങ്ങൾ വേണ്ട, കടകളിൽ പോകണ്ട, തുണിയെടുക്കണ്ട, പെരുന്നാളാഘോഷം വേണ്ട, ലോക്ക്ഡൗൺ, ക്വാറൻറ്റൈൻ, വീടുകളിൽ അവനവൻ്റെ വീടുകളിൽ അവനവൻ തന്നെ ഇരിക്കുക, വേറെ എങ്ങോട്ടും പോകണ്ട. അങ്ങനെ കുറച്ച് നാൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. പുറത്തുനിന്നുള്ള ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഇത് ഇതിലേക്കൂടെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ടൗണിൽ വരെ പോയിട്ട് വന്ന ആൾ ഒന്ന് കയറി വർത്തമാനം പറഞ്ഞ് കണ്ടിട്ട് പോകാം എന്നോർത്ത് ആരുടെത്തും കയറാൻ പോരുത്. അവനവൻ്റെ വീട്ടിലോട്ട് പോവുക, കുളിക്കുക, വാഷ് ചെയ്ത് വീട്ടിൽ ഇരിക്കുക. അങ്ങനെ ശീലിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. കാരണം ലോകം മുഴുവൻ ഇപ്പം വിറങ്ങലിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. എല്ലാവരും കാണുന്നുണ്ട് കാര്യങ്ങൾ. നമ്മുടെ അവിടെ ഒരു പ്രത്യേകതയില്ല. ആൾക്കാർക്ക് ആർക്കും പുതിയ ഇമ്മ്യൂണിറ്റി ഉള്ളവരാരും ഒന്നുമില്ല നമ്മുടെ അവിടെ ഉള്ളവർ. അതുകൊണ്ട് ഇത് എല്ലാവർക്കും ബാധകമാണ്. അവനോട് സൂക്ഷിച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇനി കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ്, പുറത്തിറക്കവും കടയിപ്പോക്കും ഒക്കെ നിർത്തുക. സർക്കാർ കുറച്ച് ഇളവുകൾ തന്നെന്നും വിചാരിച്ചുകൊണ്ട് എല്ലാവരും കൂടെ ചാടി റോഡിലോട്ട് ഇറങ്ങരുത്. സൂക്ഷിക്കാനുള്ള അവനവർ സൂക്ഷിക്കുക. വീണ്ടും വീണ്ടും പറയുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശനങ്ങൾ ഒഴിവാക്കുക. സ്വന്തം മക്കളാണെങ്കിലും ബാപ്പ ആണെങ്കിലും ഉമ്മ ആണെങ്കിലും മാമ ആണെങ്കിലും മാമിയാണെങ്കിലും കൊച്ചുമക്കളാണെങ്കിലും ആരായാലും കുറച്ച് നാൾ തമ്മിൽ കാണണ്ടെന്ന് വെക്കുക. അവനവൻ്റെ വീട്ടിൻ്റെ അകത്ത് മാത്രം ഇരിക്കുക. പരമാവധി സമ്പർക്കങ്ങൾ ഒഴിവാക്കുക. അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങൾ കണ്ടതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നമ്മുടെ വീട്ടുകാരോട് പറയുന്ന കാര്യങ്ങളായത്. എല്ലാവരും കാര്യമായിട്ട് തന്നെ എടുക്കുക, ശ്രദ്ധിക്കുക.